നസീറിനോട് ചോദിച്ചു എന്ത് തോന്നി എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, നസീർ കേരള സത്യം പറഞ്ഞ പല സീനിലും ഒരു കുത്തു വെച്ച് കൊടുക്കാൻ നോക്കുന്നത്. അങ്ങനത്തെ ഒരു ചൊറച്ചിൽ വീരൻ എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു ചൊറിയ. പക്ഷെ അത് കറക്റ്റ് ആയിരുന്നു. ആസിഫിന്റെ ക്യാരക്ടറും ബിജുവിനുള്ള ഈഗോ കഥയല്ല, കൃത്യമായി വേറൊരു ക്രൈം സ്റ്റോറിയാണ്. അത് ചെയ്യാനുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല. ഈഗോ മാത്രം വെച്ചിട്ടുള്ള ഒരു ഏത് ഫിലിം മേക്കറുടെ സിനിമയും നമുക്ക് 50-50 ചാൻസ് അല്ലേ ഉള്ളൂ വിജയിക്കുമില്ലയോ എന്നുള്ളൂ. ഗ്രൗണ്ടിൽ നിന്ന് കളി കാണുന്ന ഒരാളാണ്. അപ്പൊ എനിക്കറിയാം ഇത് തിയേറ്ററിൽ വന്ന ആൾക്കാരുടെ മുമ്പിൽ വെക്കുമ്പോൾ മാത്രമാണ് എന്റെ ശരി ശരിയാണെന്ന് അറിയാൻ പറ്റുള്ളൂ. ജിസ്ജോയുടെ സിനിമയിൽ തോക്കോ സോഷ്യൽ മീഡിയയിൽ എന്റെ സിനിമ കണ്ട ആൾക്കാർ വഴിതെറ്റി പോണെന്നല്ല. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഇതിലെനിക്ക് ജീവൻ മരണ പോരാട്ടമായിരുന്നു, ഇതെനിക്ക് കളയാൻ പറ്റില്ല. ഈ പടം എ റഹ്മാനെ കൊണ്ടുവരികയാണെങ്കിൽ എ റഹ്മാനെ വിട്ടുകൊടുക്കണം. നമ്മൾ പറഞ്ഞു ജയിപ്പിക്കാനാണെങ്കിൽ എ റഹ്മാന്റെ ആവശ്യമില്ലാതെ പ്രോഗ്രാം ചെയ്യുന്ന ഒരുത്തിനെ കൊണ്ടുവന്നാൽ മതി. മ്യൂസിക് ഡയറക്ടറുടെ ജോലിയിൽ ഇടപെടാറില്ല. മൂന്ന് പ്രാവശ്യം ചോദിക്കും ഇത് ഓക്കെയാണോ, വർക്ക്ഔട്ട് ആവില്ല എന്നുള്ളതല്ല, അയാളുടെ ഡിസിഷൻ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് ഒരു ഡയറക്ടർ എന്നുള്ള രീതി ചെയ്യേണ്ടത്. ഞാൻ എപ്പോഴും ഈ കോമൺ ഓഡിയനെ വിശ്വസിക്കുന്ന ഒരാളാണ്. അവർ കാണുമ്പോഴാണ് ഒരു സിനിമ മാസ് ഹിറ്റ് ആവുന്നത്, ബമ്പർ ഹിറ്റ്, മാസ് ഹിറ്റ് എന്നൊക്കെ ആവുന്നത് വളരെ താഴെക്കിടയിൽ ആൾക്കാർക്ക് പോയി കാണാൻ തോന്നണം. തലവന്റെ വിജയവിശേഷമായി ജിസ്ജോയാണ് നമുക്കപ്പോൾ. ഹായ്, നമസ്കാരം. നിങ്ങൾ ഫീൽ ഗുഡ് മൂവിക്ക് അപ്പുറത്തേക്ക് ഇപ്പോ ദ ത്രില്ലറിലും ക്രൈമിലും ഒക്കെ കൈവച്ചിരിക്കുകയാണ്. ഇപ്പൊ രണ്ടാമത്തെ പടം തിയേറ്ററിൽ സക്സസ് ആക്കിയിരിക്കുകയാണ്. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇനിയിപ്പോ ആ ജോണലിൽ കുറച്ച് വിജയങ്ങൾ ഉണ്ടാക്കാം. ഉണ്ടാക്കണം. അതായത് എനിക്ക് ഭയങ്കര സന്തോഷമായി വെച്ചാൽ ഈ നമ്മൾ ടിപ്പിക്കൽ നമ്മുടെ ഒരു കംഫേർട്ട് സോണിൽ നിന്ന് മാറി വേറൊരു പരിപാടി ചെയ്യാന്ന് പറഞ്ഞ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു. ശരിക്കും എന്റെ ആഗ്രഹമായിരുന്നു. വിജയ് സൂപ്പറൊക്കെ ചെയ്യുമ്പോഴുള്ള എന്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ത്രില്ലർ ചെയ്യണം എന്നുള്ളത്. അപ്പൊ അന്ന് മുതലുള്ള ശ്രമമാണ് ഇങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ടുള്ള അന്വേഷണമായിരുന്നു. അപ്പോൾ കുറേ പേര് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ഇതിലേക്ക് വരണ്ട, നിങ്ങൾ അതിൽ തന്നെ നിന്നോ, ഇവിടെ ഞങ്ങളൊക്കെ ഉണ്ട്, ഈ ജോണലിൽ ഞങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ അവിടെ തന്നെ നിന്നാ മതി. വിനീതും ഒക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു ഈ ജോണലിലേക്ക് വേണ്ട. അല്ല, വിനീത് പറഞ്ഞ തിരിച്ചാ. വിനീത് പറഞ്ഞത് ഈ ജോണലിലേക്ക് പോകരുതെന്നാ പറഞ്ഞത്. അതായത് വിനീത് പറഞ്ഞ ചേട്ടാ ഈ കംഫോർട്ട് സോൺ നമ്മുടെ ഫീൽ ഗുഡ് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറച്ചേ ഉള്ളൂ, അപ്പൊ അതിൽ തന്നെ നിൽക്കുന്നതാണ് നല്ലത്. അതിപ്പോഴല്ല, ഒരു വർഷം മുമ്പ് ഈ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞു നിൽക്കുന്ന സമയത്ത് എനിക്ക് ഈ ക്രൈം ത്രില്ലേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ചും ക്ലീൻ ആയിട്ട് കഥ പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് സ്റ്റോറീസ് ഒക്കെ പോലീസിനോട് നീതി പുലർത്തുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. അതിനകത്ത് ഏറ്റവും രസമായിട്ട് എനിക്ക് തോന്നിയത് ഇവരൊന്നും ഭയങ്കര നന്മ മരങ്ങളല്ല, ഇവരൊക്കെ കാണിക്കുന്ന ചില പ്രശ്നങ്ങളാണ് ശരിക്കും ആ ക്രൈമിലേക്ക് നയിച്ചേക്കുന്നത്. ആ എലമെന്റ് കറക്റ്റായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതെ, അതെനിക്ക് വെച്ചാൽ ഈ റൈറ്റേഴ്സിൽ ഒരാൾ പോലീസുകാരനാണ്, പിന്നെ അതേപോലെ ബീച്ചേട്ടൻ ഭയങ്കരമായ സപ്പോർട്ടായിരുന്നു. ബീച്ചേട്ടൻ്റെ ഈ പോലീസിൻ്റെ എന്ത് ഡൗട്ടും നമുക്ക് ചോദിക്കാവുന്ന ഒരാളായിരുന്നു ബീച്ചേട്ടൻ സിനിമയിൽ. അപ്പോൾ അങ്ങനത്തെ കുറേ പോലീസിൻ്റെ ഉള്ളിലുള്ള ചെറിയ ചെറിയ ജസ്റ്റേഴ്സ്, ചെറിയ മാനറിസംസ്, അവരുടെ സംസാരത്തിൻ്റെ രീതി, അവരുടെ പെരുമാറ്റം, അവരുടെ ഹയറാർക്കിയിലെ പ്രത്യേകത, ഇതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ബീച്ചേട്ടൻ്റെ കയ്യിൽ നിന്നും പിന്നെ റൈറ്ററുടെ കയ്യിൽ നിന്നും ഭയങ്കരമായിട്ട് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഈ സിനിമ ചെയ്തപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഹെൽപ്ഫുള്ളായിരുന്നു. എത്രത്തോളം ആൾക്കാർക്ക് അത് പറയുമ്പോൾ മനസ്സിലാവുമെന്ന് അറിയില്ല, പക്ഷെ അത് എക്സിക്യൂഷനിൽ ഈ ചോദിക്കുന്ന ഒരു പരുവത്തിലേക്ക് എത്തിക്കാനായിട്ട് എന്നെ സഹായിച്ചിട്ടുണ്ട്. അതെ അതെ, ചെറിയ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിനിടയ്ക്ക് ആക്ടേഴ്സിൻ്റെ പെർഫോമൻസിൽ ഞാൻ പുറകുന്നു വരാം. ഒറ്റ നോട്ടം കൊണ്ടാണ് ദിനേശ് എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നത്. അടിപൊളി നോക്കുന്ന സമയത്ത് അയാളെ ഞാൻ കുഞ്ചാക്കോവന്റെ നായാട്ടിൽ കണ്ടിട്ടുണ്ട്. ആ സമയത്ത് അയാളാണ് ഒരു സീൻ ഉണ്ടാകുന്നത്. അപ്പോ തന്നെ മനസ്സിലാക്കി ഇയാൾക്ക് ഒരു ഫയർ ഉണ്ട്. ഗ്രേറ്റ് ആർട്ടിസ്റ്റ് ഇതിലുണ്ടല്ലോ, ആർ ഡി എക്സിലും ആ ബോട്ടിലെ ഫൈറ്റ്, അതാണ്. ഇസ് എ വെരി ഗുഡ് ആർട്ടിസ്റ്റ്. സ്വന്തമായിട്ട് സ്റ്റൈലുള്ള ഒരു കൃത്യമായ ഡയലോഗ് ഡെലിവറി, റെൻഡറിംഗ് ഒക്കെ പ്രത്യേകതയുള്ള ഒരാളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല പെരുമാറ്റമായിരുന്നു, ഭയങ്കര നല്ല ആർട്ടിസ്റ്റും ആയിരുന്നു. അയാൾ കേറി വരും കേട്ടോ, അയാൾ ഉറപ്പായിട്ടും കേറി വരും. ഇപ്പൊ ആ നോട്ടത്തെ കുറിച്ച് ഒരുപാട് പേര് എന്നോട് പറഞ്ഞു, ഭയങ്കരമായിട്ട് പറഞ്ഞു. ബീച്ചേട്ടൻ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴുള്ള നോട്ടം, അത് കുറേ റീടേക്സ് പോയ ഷോട്ടാണ്, ഒത്തിരി റീടേക്സ്. റീടേക്സ് പോയി 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 മടുത്തു. കാരണം വെച്ചാൽ ക്യാമറയിൽ നടക്കുകയാണ്, ആൾ നടക്കുകയാണ്. ഫോക്കസ് ഔട്ട് ആയിരുന്നു, ഫോക്കസ് ഔട്ട്. ജീപ്പിൽ കയറുന്നവരെ കിട്ടണമല്ലോ, അപ്പോൾ ഫുൾ ഇങ്ങനെ പോയി ഇടയ്ക്ക് ഫോക്കസ് പോകും. അപ്പോൾ നമ്മൾ മൈക്ക് ഗോഡ് കട്ട് ചെയ്യാനും പറ്റില്ല. അതിങ്ങനെ ആൾക്കൂട്ടം ഒക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, മഴ വരാൻ പോണു, ദൈവമേ. നിങ്ങളുടെ പടത്തിനും അത് വേറൊരു തരത്തിൽ സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് അതിപ്പോ ഞാൻ തൽക്കാലം പറയാനിരിക്കട്ടെ. എനിക്ക് പല ആർട്ടിസ്റ്റുകളും അതിനകത്ത് പറയാനുണ്ട്. ഇപ്പൊ ജോജി ചേട്ടൻ, ജോജി സിനിമയിൽ വന്ന ജോജി ചേട്ടൻ ശരിക്കും ആ പോലീസുകാരനായിട്ട് അഭിനയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനേക്കാളും പറയേണ്ടത് കോട്ടയം നസീർ. എന്റെ അമ്മ, ഞാൻ വിചാരിച്ചു ഈ മനുഷ്യൻ തന്നെയാണ് എന്ന് വെച്ചാ
അയാൾ അഭിനയിക്കുകയാണെന്ന് ഒരിടത്തും എനിക്ക് തോന്നിയിട്ടില്ല. പല സിനിമകളിലും ഞാൻ കണ്ടിട്ടുണ്ട് ശബ്ദമൊക്കെ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മൾ കോട്ടയം നസീർ എന്ന് പറയുന്ന ഒരു സാധനം അടിക്കും, പക്ഷെ ഈ സാധനത്തിനകത്ത് ക്യാരക്ടർ കോട്ടയം നസീറിനെ കാണാൻ പറ്റില്ല. കോട്ടയം നസീർ ഇല്ല, ഇല്ല ക്യാരക്ടറേ. അത് ഒത്തിരി പേര് പറഞ്ഞു. ഇപ്പൊ ഈ ഫേസ്ബുക്കിലൊക്കെയുള്ള സിനിമ കൂട്ടായ്മ ഗ്രൂപ്പുകളിലൊക്കെ കുറേ എണ്ണത്തിലൊക്കെ ഞാനുണ്ട്, അപ്പൊ എല്ലാം കാണുന്നുണ്ട്. അപ്പോൾ ഈ നസീറിനെ കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. നസീർക്കയുടെ നോട്ടം, ജസ്റ്റേഴ്സ്, എനിക്കൊണ്ട് നസീർക്കയുടെ ഇതായിട്ട് നമ്മുടെ പടം എന്ന് പറയണല്ല, കണ്ണുകൾ ഏറ്റവും മനോഹരമായിട്ട്, നോട്ടങ്ങൾ ഡയലോഗിനേക്കാൾ കൂടുതലുള്ള, വളരെ സട്ടിൽ ചുണ്ടനക്കുന്നത് പോലും വളരെ സട്ടിലായിട്ട് ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. വളരെ പതുക്കെ പതുക്കെ സംസാരിച്ച് ചുണ്ടനങ്ങുന്ന പോലും അറിയരുത് അങ്ങനത്തെയൊക്കെ, അതൊക്കെ പുള്ളി കറക്റ്റായിട്ട് ചെയ്തു എന്നുള്ളതാണ്. നസീർക്കാനെ എനിക്ക് ഭയങ്കര സന്തോഷമായി. നസീർക്കയുടെ മൊത്തം നമ്മളിപ്പോ ഇന്ന് സംസാരിക്കുന്ന ദിവസം നസീർക്കയുടെ പിറന്നാളാണ്. ഓ, അത് ഇന്ന് പിറന്നാളാണ് നസീർക്കയുടെ. അതെ, നസീർക്കയെ പിറന്നാളിന് ഇങ്ങനെ നല്ല പ്ലാറ്റ്ഫോമിൽ ഇന്ന് സംസാരിക്കാൻ പറ്റിയത് അല്ലേ? അല്ല, പുള്ളിയെ കുറിച്ച് ഒരു രണ്ട് വാക്കുകൂടെ പറയേണ്ടത്, കാരണം എന്താ വെച്ചാൽ ഈ ആ പുള്ളിയോടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു സാധനം, ഒരു ക്യാരക്ടറിനോട് നമുക്ക് ചില സാധനങ്ങൾ തോന്നുന്നത് അത് പുള്ളിയോടാണ് തോന്നുന്നത്. അതിൽ പലരോടും നമുക്ക് തോന്നാത്ത ഒരു സാധനം പുള്ളിയോട് തോന്നണമെങ്കിൽ ആ ക്യാരക്ടർ നമ്മുടെ ഉള്ളിലേക്ക് അയാൾ എത്തിച്ചു. അത് നിങ്ങൾ അതിനകത്തൊരു വർക്കുണ്ട്. ആസിഫ് കഴിഞ്ഞ ദിവസം നസീർക്കയെ ഞങ്ങൾ പ്രസ് മീറ്റിൽ ഇരുന്ന സമയത്ത് ആസിഫിനോട് ചോദിച്ചു എന്ത് തോന്നി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നസീർക്കയെ സത്യം പറഞ്ഞാൽ പല സീനിലും ഒരു കുത്തു വെച്ച് കൊടുക്കാൻ തോന്നി. അങ്ങനത്തെ ഒരു ചൊറിച്ചിൽ വീരൻ എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു ചൊറി. പക്ഷെ അത് കറക്റ്റായിരുന്നു, മീറ്റർ അലമ്പായി പോയില്ല, ലൗഡ് ആയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമുക്കിങ്ങനെ ഇങ്ങനെ വരില്ലേ, ഇയാളല്ലേ. അത് പക്ഷേ നിങ്ങളുടെ പടത്തിനും അത് ഈ പറയുന്ന പോലെ തന്നെ ഗുണം ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊക്കെയാണ് ഈ അറിയാതെ പുട്ടിന് പീരിയിടും പോലെ നിങ്ങൾ ഇട്ടിരിക്കുന്ന സാധനങ്ങൾ, നമ്മൾ അറിയാതെ ഇട്ടിരിക്കുന്ന കുറെ സാധനങ്ങളുണ്ട്. അതുകൊണ്ടാണ് എൻഗേജ്ഡ് ആയത്. അതായത് എനിക്ക് ഈ അന്വേഷണ സിനിമകൾ കാണുന്ന സമയത്ത് ജിസ്ജോയെ സംസാരിക്കാൻ സമ്മതിക്കാതിരിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയോ, ഈ അന്വേഷണ സിനിമകളിൽ കുറേ എലമെന്റ്സ് ഇട്ടിട്ട് നമ്മളെ പറ്റിക്കാൻ വേണ്ടി കുറേ എലമെന്റ്സ് ഇട്ടു. ഇത് പറ്റിക്കാൻ വേണ്ടി ഇട്ടതായിട്ട് തോന്നിയിട്ടില്ല. അത് എനിക്ക് തോന്നുന്നു അതിന്റെ സ്ക്രിപ്റ്റ് കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യരുതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരിക്കലും ആൾക്കാരെ കൺഫ്യൂസ്, കാരണം ആൾക്കാരെ എപ്പോ നമ്മൾ പറ്റിച്ചു അത് അവർ തിരിച്ച് പണിയാവും. അത് അത് ചെയ്യാതിരിക്കുന്നതല്ല സ്ക്രിപ്റ്റ്. സ്വാഭാവികം എൻഗേജ്ഡ് ആക്കാൻ, നമുക്ക് എൻഗേജ്ഡ് ആക്കാൻ ഓരോന്ന് 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 അൺവീൽ 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 ചെയ്ത് പോവാം. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടി ഈ അൺവീലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇപ്പോൾ ഇതല്ലാത്തൊരു ഫോർമാറ്റിലെ പടമാണ് സൺഡേ ഹോളിഡേ. ഈ സൺഡേ ഹോളിഡേയിലും ഇതേ പരിപാടി പിടിച്ചിട്ടുണ്ട്. അതായത് ഓരോ സമയത്ത് ഓരോന്ന് 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 സുഹൃത്താണെന്ന് വിചാരിക്കുന്ന ആൾ പൈസ അടിച്ചുകൊണ്ട് പോകുന്നു. കൂട്ടുകാരി ചുമ്മാ വഴിയിൽ വെച്ച് പരിചയപ്പെട്ട പെൺകുട്ടി പോലീസ് ഓഫീസറുടെ മകളാണെന്ന് വിചാരിക്കുന്നവൾ ഇതേപോലെ തന്നെ ബാഗും തൂക്കി വിൽക്കാൻ നടക്കുന്നവളാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നടക്കാൻ തുടങ്ങുന്നു, അവൾ സുഹൃത്തായി മാറുന്നു. പതുക്കൊരു പ്രേമത്തിൻ്റെ ലൈനിലേക്ക് വരുമ്പോൾ അറിയുന്നു അവൾ MBBS പഠിക്കുന്ന കുട്ടിയാണ്. അങ്ങനെ ഓരോന്നും 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 ഇങ്ങനെ അൺവീൽ അൺവീൽ പിന്നീട് ലാസ്റ്റ് ശ്രീനേട്ടൻ പറഞ്ഞ കഥ അദ്ദേഹത്തിൻ്റെ കഥ തന്നെയായിരുന്നു. ഇത് അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ ഒരു പരിപാടി. ഓരോ 5 മിനിറ്റിലും പുതിയതായിട്ട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് സ്ക്രിപ്റ്റിങ്ങിൽ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഏറ്റവും കൂടുതൽ ഡയലോഗ്സിനേക്കാൾ കൂടുതൽ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു പോയിന്റ് അതാണ്. ഓരോ 10 മിനിറ്റിലും ലൂസാവാൻ സമ്മതിക്കരുത് എന്നുള്ളത്. അത് ഈ സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ സ്ക്രിപ്റ്റിനെ ഒരു 8 കഷണങ്ങളായിട്ട് മുറിക്കുന്നൊരു പരിപാടിയുണ്ട്. 8 പീസായിട്ട് മുറിക്കും. ഇപ്പം 30 സീനുള്ള അല്ലെങ്കിൽ 40 സീൻ വരെയാണ് ഇൻട്രവൽ എങ്കിൽ അതിനെ 4 വിഭജിക്കും. ഈ 10 മിനിറ്റ് എൻഗേജ്ഡ് ആണോ, ഈ 10 സീൻ എൻഗേജ്ഡ് ആണോ, അടുത്ത 10 സീൻ എൻഗേജ്ഡ് ആണോ, അതല്ലെങ്കിൽ എന്താ അതിനകത്ത് കൊണ്ടുവരേണ്ടത്, ഈ സീൻസ് സീൻ ഓർഡർ മാറ്റണോ, അങ്ങനത്തെ കുറേ പഠനങ്ങൾ കഴിഞ്ഞിട്ടാണ് ലൊക്കേഷനിലേക്ക് പോവുക. അപ്പം അതിനകത്തൊരു നമുക്കൊരു സന്തോഷമുണ്ടാവും, ഓക്കെ ഇങ്ങനെയാണ് എന്നുള്ളത്. പക്ഷെ നിങ്ങളുടെ കയ്യിൽ നിന്നൊരു സാധനമാണ് അത്, വളരെ സ്മൂത്തായിട്ട് പോകുമ്പോഴേ. ഞാനൊക്കെ ആണെങ്കിൽ എനിക്ക് ഓരോ സ്ഥലത്തും ഈ ഇത്തരം പടങ്ങൾ ലാഗ് ചെയ്യില്ല. ഇപ്പൊ ഫസ്റ്റ് ഹാഫ് ചിലർക്കൊക്കെ ലാഗ് ചെയ്യുന്ന പറയുന്നുണ്ട്, സെക്കൻഡ് ഹാഫ് ഭയങ്കര പാക്ഡ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ഈ ഫസ്റ്റ് ഹാഫ് ഒക്കെയാണ് ഭയങ്കര എന്താണെന്നറിയോ, നിങ്ങൾ എന്ത് ചെയ്താലും ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും, ഇങ്ങനെ വിട്ടു തരിക. കാരണം എന്തായാലും രസമാണ് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോഴും ഇങ്ങനെ ഇങ്ങനെ കേൾക്കും. ഇടയ്ക്ക് ഒരു ലാഗ് എന്ന് പറയാൻ പറ്റുന്ന എനിക്ക് പാട്ട് ലാഗ് അടിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു അയ്യോ ഞാൻ ഭയങ്കര രസമായിട്ട് ഈ അന്വേഷണം അത് ഭയങ്കര ഹാപ്പിനെസ് ആണ്. ആ സ്ഥലത്ത് മാത്രമാണ് ഈ ആലോചന വന്നത് എനിക്ക്. ഞാൻ സിനിമ കാണുകയാണ്, ഇത് കഥ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഉള്ള ഒരു ആലോചന വരില്ലേ. മറ്റേത് ഇങ്ങനെ കഥ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക, മറ്റവനായിരിക്കോ ഇവനായിരിക്കോ ഇവ എങ്ങനെയായിരിക്കും കണക്ട് ചെയ്യുന്നത്. പിന്നെ ഒരു ഫാക്ടർ ആ ഈഗോസ് കൊണ്ടുവന്ന് ഈഗോസ് കുറച്ചുകൂടെ പെരുപ്പിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇത് വലിയൊരു പുലിവാലായി മാറും, ആ ക്രൈസിസ് സിറ്റുവേഷനിലേക്ക് പോവുകയാണ് കഥ എന്ന് എനിക്ക് ഒരു ഘട്ടത്തിൽ തോന്നി. പക്ഷെ പിന്നീട് അന്വേഷണത്തിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തപ്പോൾ ഈഗോയെ പതിയെ ലൂസ് ചെയ്തു. എന്താ വെച്ചാൽ ഈ 2 പേരും നല്ല ഓഫീസേഴ്സാണ്.
അതാണ് എൻ്റെ ഉത്തരം. രണ്ട് പേരും പെർഫെക്ട്ലി രണ്ട് ഓവർ സ്റ്റേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഓഫീസേഴ്സ് ഒരു പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഇപ്പോൾ ആസിഫ് ഒരു പോയിന്റ് പറയുന്നുണ്ട്, എനിക്ക് യഥാർത്ഥ ആളെ കണ്ടുപിടിക്കുക എന്നുള്ള അല്ല പ്രതികാരം ചെയ്യുക എന്നുള്ളതല്ല, അതാണ്. അപ്പൊ മാത്രമല്ല ഇപ്പൊ ഈഗോയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പൊ ഒഫ്കോഴ്സ് മാസ്റ്റർ പീസ് ആയിട്ടുള്ള അയ്യപ്പനും കോശിയും ഡ്രൈവിംഗ് ലൈസൻസും ഒക്കെ വന്നിട്ടുണ്ട്. ഇതിൽ അയ്യപ്പൻ കോശിയിൽ അയ്യപ്പൻ നായരായിട്ട് ഇദ്ദേഹം പൊളിച്ചടക്കിയിട്ടുണ്ട്. നമ്മൾ ഇനിയിപ്പോ ആ ലൈനിൽ പിടിച്ചു പോയി കഴിഞ്ഞാൽ ഈ പടം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഇതിലേക്ക് വരികയില്ല. അപ്പൊ ഞങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ആദ്യം ഫസ്റ്റ് പടം ഇറങ്ങുന്നതിന് മുമ്പുള്ള ഇന്റർവ്യൂസിലൊക്കെ കൃത്യമായിട്ട് ഇത് ഈഗോ അല്ല, ഇത് ഈഗോ പ്രതീക്ഷിച്ച് തിയേറ്ററിലേക്ക് പോകരുത്. ആസിഫിന്റെ ക്യാരക്ടറും ബിജുവിനോടുള്ള ഈഗോ കഥയല്ല, ഇത് കൃത്യമായി വേറൊരു ക്രൈം സ്റ്റോറിയാണ്. ഇതിങ്ങനെ ആൾക്കാരെ പറഞ്ഞും എല്ലാ പോസ്റ്റുകളിൽ പോലും നമ്മളിത് ഫീഡ് ചെയ്ച്ച് സിനിമ റിലീസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരുവിധപ്പെട്ട ശ്രദ്ധിക്കുന്ന ആൾക്കാർക്കെല്ലാം ആ ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഈഗോന്റെ എനിക്ക് അങ്ങനെ ഒരു അത് പറയാൻ അത് ചെയ്യാനുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല. ഈഗോ മാത്രം വെച്ചിട്ടുള്ള ഒരു സംഭവം, കാരണം ലെങ്ത്തും കൂടി പോകും അപ്പോഴത്തേക്ക്. എനിക്കും ഈ 2:15 കൂടുതലൊക്കെ ലെങ്ത്ത് പോകുന്നതിനോട് ഒട്ടും അഭിപ്രായമില്ല പടം. അതിലേക്ക് കൂടെ പോയി കഴിഞ്ഞാൽ അതും ഒന്നും എത്തില്ല. ഈ ക്രൈമും ഇൻവെസ്റ്റിഗേഷനും എല്ലാം കൂടെ ഒരു അവയിൽ പരുവത്തിലായി പോകുമോ എന്നുള്ളൊരു പേടിയുണ്ട്. അതിന് ശ്രമിച്ചിട്ടേ ഇല്ല. അങ്ങനെ വ്യക്തിപരമായിട്ട് എനിക്ക് ഇച്ചിരി കൂടെ പോലീസ് സ്റ്റേഷനിലെ ചില കഥകൾ കൂടെ പറയാമായിരുന്നു എന്ന് തോന്നി. അല്ല, അപ്പോഴും വീണ്ടും ഡ്യൂറേഷൻ കൂടുതലല്ലേ. എന്താ അറിയോ രജനീഷ് ഭായി, നമുക്ക് ഇപ്പൊ നമുക്ക് അങ്ങനെ പറയാം, പക്ഷെ നമ്മളിത് എടുത്തു കഴിഞ്ഞിട്ട് സക്സസ് ആയതിനു ശേഷം നമുക്ക് ഇതിനകത്ത് ഇങ്ങനെയൊക്കെ പറയാം. അങ്ങനെ സക്സസ് എന്നല്ല, പടം ഇറങ്ങിക്കഴിഞ്ഞ് നമുക്ക് എന്തും പറയാം. പക്ഷെ ഇത് എടുത്തു കഴിഞ്ഞിട്ട് ഈ ആൾക്കാർക്ക് ഇപ്പൊ ആൾക്കാരും വലിഞ്ഞു എന്നുള്ള കാര്യം പറയുന്നില്ലല്ലോ. ഭയങ്കര ഫയറായിട്ട് പോയി എന്നുള്ളതാണ്, ഭയങ്കര ഫാസ്റ്റായിട്ട് പോയി എന്നാണ് പറയുന്നത്. അത് നേരെ മറിച്ച് അവിടെ ഒരു വലിച്ചിൽ 10 മിനിറ്റ് വലിച്ചിലൊക്കെ വേറെ ട്രാക്കിലേക്ക് പോയി വന്നു കഴിഞ്ഞാൽ, ഞാൻ ഇതൊക്കെ അനുഭവിച്ചിട്ടുള്ളതാണ്. മോഹൻകുമാർ ഫാൻസ് ചെയ്യുമ്പോൾ ശരിക്കും അത് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്, കുറച്ചും കൂടെ തിരക്കഥയിൽ കുറച്ചും കൂടെ ഷോർട്ട് ആക്കാമായിരുന്നു എന്നുള്ളത്. അതിൽ നിന്നൊക്കെ പഠിച്ചതുകൊണ്ടാണ്, ആ അത്തരം ചില സെൽഫ് സ്റ്റഡീസ് നടത്തിയതുകൊണ്ടാണ് ഇതിൽ വന്നപ്പോൾ തിരക്കഥയിൽ അങ്ങനെ പാക്ഡായിട്ടുള്ള വേഴി പിടിച്ചാൽ മതി എന്ന് വിചാരിച്ചത്. ഇതിൽ ബിജു മേനോനാണോ ആസിഫ് അലിയാണോ എന്നും കൂടുതൽ പെർഫോം ചെയ്ത ആരാണെന്നൊന്നും പറയാൻ പറ്റുന്നില്ല. രണ്ടുപേർക്കും സ്ക്രീൻ സ്പേസ് കൊടുത്തിട്ടുണ്ട്, രണ്ടുപേർക്കും രണ്ട് പേരുടേതായ ക്യാരക്ടർ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. സീനിലൊന്നും ആരും മുഴച്ചു നിൽക്കുന്നൊന്നുമില്ല. അതായത് ആർട്ടിസ്റ്റ് എന്നുള്ള അർത്ഥത്തിൽ ബിജു മേനോനെ കാണുന്നില്ല, നമ്മൾ ആസിഫ് അലിയെ കാണുന്നില്ല, എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാറുകളെ കാണുന്നില്ല. ഈ കഥയ്ക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന കുറേ ആൾക്കാർ, യൂണിഫോം ഇട്ട കുറേ ആൾക്കാർ, പക്ഷെ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേക എഫർട്ട് എടുത്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ? ഇതിനെക്കുറിച്ച് ഞാൻ എന്താ വെച്ചാൽ, കാര്യം അവിടെയും ഈ പോലീസിന്റെ മാനറിസംസ് കൃത്യമായിട്ടും അവരുടെ ഇപ്പൊ എന്ത് മീറ്ററിലാ ചെയ്യേണ്ടെന്നുള്ള ഓരോരുത്തരോടും വെറുതെ വന്നു പോകുന്ന, ഇപ്പൊ നസറിക്കയുടെ കൂടെ നിൽക്കുന്ന വർഗീസ് എന്ന് പറഞ്ഞ ഓഫീസറുണ്ട്, പെൻഷൻ വാങ്ങാൻ വേണ്ടി മാത്രം വരുന്ന ഒരാൾ. അയാൾ അദ്ദേഹത്തോട് പോലും ഈ പറഞ്ഞ പോലെ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, വളരെ ഇന്ന മീറ്ററിലെ പിടിക്കാവൂന്നുള്ളത്. അത് അതുകൊണ്ടായിരിക്കും ഈ ആൾക്കാര് വിളിച്ചു പറയുന്ന ഒത്തിരി പേര് ഈ ഭയങ്കര റിയലായിട്ട് തോന്നി, വളരെ റിയലിസ്റ്റിക് സ്റ്റേഷൻ പോലെ തോന്നി എന്ന് എല്ലാവരും പെരുമാറ്റത്തില്. ഇപ്പൊ അനുശ്രീ ചെയ്ത ക്യാരക്ടർ ആണെങ്കിലും ഒക്കെ നമുക്ക് ഈവൺ ആ കൊച്ചുകുട്ടി ആസിഫിനോട് പറയുന്ന സീനിൽ പോലും ചിലരൊക്കെ ഇരുന്ന് കരയുന്നൊക്കെ നമുക്ക് കാണുമ്പോൾ സന്തോഷമുണ്ട്. തിയേറ്ററിലിരുന്ന് ആ ഒരു മീറ്റർ പിടിച്ചതാണ്, മനഃപൂർവ്വം തന്നെ പിടിച്ചതാണ്. പക്ഷെ അത് എന്താ വെച്ചാൽ, ഇവർ യൂണിഫോം ഇട്ടവരെല്ലാവരും ആ യൂണിഫോമിനുള്ളിൽ മുഴയ്ക്കാതെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, ഒരാൾക്ക് ഒരു പ്രത്യേക ക്രെഡിറ്റോ, ഒരാൾ വരുമ്പോൾ ഒരു പ്രത്യേക ഗുമ്മൊന്നുമില്ല. എന്നാൽ ഓഫീസേഴ്സ് വരുമ്പോൾ ഓഫീസേഴ്സിൻ്റെതായ ഡിഗ്നിറ്റി അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയാണ്. നമ്മൾ ഈ വർത്തമാനം പറയും പോലെ അല്ല, ഭയങ്കര പാടുള്ള പരിപാടിയാണ്. പക്ഷെ അത് ബിജു മേനോനെയും ഈ പറയുന്ന ആസിഫ് അലിയൊക്കെ നന്നായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ രണ്ട് ആർട്ടിസ്റ്റുകൾ ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആർട്ടിസ്റ്റുകൾ കിട്ടുമ്പോൾ നമുക്ക് നമ്മുടെ കുറച്ചുകൂടെ ഒരു കംഫർട്ടബിലിറ്റി, നമുക്ക് ജോലി കുറയാ ചെയ്യണം, ജസ്റ്റ് കറക്റ്റ് ചെയ്യേണ്ട ജോലിയേ ഉള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ പിന്നെ മാത്രമല്ല, ഈ ആസിഫിന്റെ ബിജുവിന്റെ പ്രത്യേകത ആദ്യത്തെ ഒരു 5 ദിവസം കഴിഞ്ഞാൽ അവരെ പിന്നെ നമുക്ക് ഒന്നും ചെയ്യണ്ട, അവർ കറക്റ്റ് ആ മീറ്ററിലേക്ക് ആവും. കറക്റ്റ് നമ്മൾക്കൊന്നുമില്ല, വെറുതെ എന്തെങ്കിലും ഇപ്പം ചില വില ക്ലോസ് ഒക്കെ എടുക്കുമ്പോൾ ഇച്ചിരി കൂടുതലാണെങ്കിൽ അത് കുറയ്ക്കണമെന്നോ അല്ലെങ്കിൽ കുറവാണെങ്കിൽ കൂടുതലാണോ അങ്ങനെ പറയേണ്ട ജോലികൾ ഉണ്ടാവാറുള്ളൂ ഈ രണ്ട് ആർട്ടിസ്റ്റിൻ്റെ കാര്യത്തിന് കേട്ടോ. മറ്റേ ചില ആർട്ടിസ്റ്റുകളൊക്കെ ഈ പറഞ്ഞ പോലെ, നമ്മൾ ഈ പറഞ്ഞ പോലെ കുറേ മുമ്പ് തലേ ദിവസം സ്ക്രിപ്റ്റൊക്കെ കൊടുത്ത് ഇടയ്ക്കൊക്കെ ഒന്ന് പോയി കേട്ട് എന്തായി പഠിച്ചോ എന്നൊക്കെ ചോദിച്ചു അങ്ങനെ. റിവീൽ ചെയ്യാത്ത ഒരു കാര്യം ചോദിക്കാം, ആ റെഡ് കളറുള്ള സ്ഥലത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടെ അങ്ങനെ അല്ല എന്ന് വേണമെന്ന് തോന്നി. കാരണം വെച്ചാൽ അസാമാന്യ പെർഫോമൻസ് നടക്കുന്നുണ്ട് ആ സമയത്ത്, അത് പല സാധനങ്ങളും ഡീറ്റെയിൽസ് വേണമെന്ന് തോന്നി. അപ്പൊ എനിക്ക് ആ ഡീറ്റെയിൽസ് കുറച്ചുകൂടെ കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹമുണ്ട്. നമ്മളത് റീപ്രൊഡക്ഷൻ നടക്കുമ്പോഴേ എൻ്റെ അടുത്ത് ക്യാമറമാൻ കുറെ ടോൺസ് കാണിച്ചു തന്നു, ഇങ്ങനെ വന്ന് ഇങ്ങനെയാകും എന്നുള്ളത്.
അപ്പോൾ ശരി, ഞാനെപ്പോഴും രജിസ്റ്റർ, ഞാനിപ്പോൾ ഈ ആർട്ട് ഫിലിം ആണെങ്കിലും കുറേ ആർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം ഒരുപാട് വലിയ സിനിമാറ്റോഗ്രാഫേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചു. അത് ഈ ആർട്ട് ഫിലിമിൻ്റെ പ്രത്യേകതയാണ്. അതായത് 2004 ഞാൻ തുടങ്ങുന്നത്. അപ്പോൾ ഈ പറയുന്ന മണികണ്ഠൻ സാറും പി എസ് വിനോദും തിരുവും ലോകനാഥനും അങ്ങനെ തുടങ്ങിയ ഇന്ന് ഇന്ത്യൻ സിനിമയുടെ വലിയ മുഖങ്ങളായിരിക്കുന്ന സിനിമാറ്റോഗ്രാഫേഴ്സ്, അവിടെ നിന്ന് വന്ന അമൽ നീരദ്, ഷൈജു, സമീർ, ജോമോൻ, അങ്ങനെ എല്ലാവരുമായിട്ടും വർക്ക് ചെയ്യാൻ, പലതരത്തിൽപ്പെട്ട സിനിമാറ്റോഗ്രാഫേഴ്സിൻ്റെ രവി വർമ്മൻ, ഒരിക്കലും വിട്ടുപോകാൻ പറ്റാത്ത പേര്, ഇവരൊക്കെ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഒരു പരസ്യവും രണ്ട് പരസ്യമല്ല, നിരവധി പരസ്യങ്ങൾ. അന്ന് ചെന്നൈയിലായിരുന്നു ഷൂട്ടിംഗ്. ഈ പറയുന്ന 2011-12 വരെ ചെന്നൈയിലാണ് ഷൂട്ടിംഗ്. AVM സ്റ്റുഡിയോയിൽ സെറ്റ് ഇട്ടിട്ടുള്ള ഷൂട്ടായിരുന്നു. 12 വർഷമായിട്ടുള്ളൂ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നൊരു കാര്യം, ക്യാമറാമാൻ്റെ ജോലിയിൽ ഞാൻ കൈ കടത്താറില്ല. അവർ കാരണം അതിൽ കൈ കടത്തിയാൽ അവരുടെ കോൺഫിഡൻസ് പോയാൽ കംപ്ലീറ്റ് പോകും. അത് നമ്മളിരുന്ന് നമ്മൾ അങ്ങോട്ട് ഫീഡ് ചെയ്യും, ഇതാണ് പരിപാടി. അപ്പോൾ അവർ നമുക്കൊരു 3 ടോൺ കാണിച്ചു തരും, അല്ലെങ്കിൽ ഇങ്ങനെയാണ്, ഇതാണ് ഈ സീൻ, ഇങ്ങനെ ഇതിങ്ങനെ ഇതിങ്ങനെ തീരും. ഇന്ന കളേഴ്സ് നമ്മൾ ഉപയോഗിക്കില്ല, നിർബന്ധമായിട്ട് ഉപയോഗിക്കില്ല. ഇപ്പോൾ ഒരു എനിക്കൊരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പെർട്ടിക്കുലർ ബ്രാൻഡ് കാറ് വേണം, അത് പ്രൊഡക്ഷൻകാർ മുഴുവൻ നോക്കിയിട്ടും കിട്ടിയില്ല, അവസാനം നമ്മുടെ കളർ പാലറ്റ് ഇല്ലാത്തൊരു വണ്ടി കൊണ്ടുവന്ന് നമ്മളത് ഷൂട്ട് ചെയ്യില്ല. അത് അത്രയും സ്ട്രിക്റ്റായിട്ട് ഈ പടത്തിലും വിജയ് സൂപ്പറിലൊക്കെ ഞാനത് പാലിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഈവൻ ഇന്നലെ വരെയിലൊക്കെ ഈ സെയിം പരിപാടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ സിനിമാറ്റോഗ്രാഫറിൻ്റെ ജോലിയിൽ നമ്മൾ ഇടപെടാറില്ല. ഞാൻ എപ്പോഴും ഞാൻ പറയും, നമ്മൾ എ ആർ റഹ്മാനെ കൊണ്ടുവരികയാണെങ്കിൽ, ഞാൻ ഒരു എക്സാമ്പിൾ പറയട്ടെ, എ ആർ റഹ്മാനെ കൊണ്ടുവരികയാണെങ്കിൽ എ ആർ റഹ്മാനെ വിട്ടുകൊടുക്കണം. നമ്മൾ പറഞ്ഞ് ജയിപ്പിക്കാനാണെങ്കിൽ എ ആർ റഹ്മാൻ്റെ ആവശ്യമില്ല, പ്രോഗ്രാം ചെയ്യുന്ന ഒരുത്തിനെ കൊണ്ടുവന്നാൽ മതി. അപ്പോൾ പെർട്ടിക്കുലർലി മ്യൂസിക് ഡയറക്ടറുടെ ജോലിയിൽ ഇടപെടാറില്ല. അതായത് 3 പ്രാവശ്യം ചോദിക്കും, ഇത് ഓക്കെ ആണോ, ഇത് ഓക്കെ ഡൺ. കാരണം ദീപക് ദേവനെ പോലത്തെ ഒരാളെ നമ്മൾ ട്രസ്റ്റ് ചെയ്യാം. ശരൺ വേലായുധൻ കഴിഞ്ഞ വർഷത്തെ 3 അവാർഡ്, ഇപ്പോൾ ജെ സി ഡാനിൽ അവാർഡ്, സൈമ അവാർഡ്സ്, അങ്ങനെ 3 വലിയ അവാർഡ് ഈ വാങ്ങിച്ച സിനിമാറ്റോഗ്രാഫറാണ്. ഇപ്പോൾ സൗദി വെള്ളക്ക, അമ്പിളി, പാച്ചു, അത്ഭുത വിളക്ക്, എനിക്ക് 3 പടത്തിൻ്റെ സിനിമാറ്റോഗ്രാഫി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ്. അപ്പം അങ്ങനത്തെ ഒരാളെ ട്രസ്റ്റ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ശരി, അതിനൊപ്പം നിൽക്കുക, വർക്കൗട്ട് ആവില്ല എന്നുള്ളതല്ല, അയാളുടെ ഡിസിഷൻ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ ചെയ്യേണ്ടത്. ബാക്കിയൊക്കെ ഇപ്പോൾ ഈ ഋഷഭ, ഇതൊന്ന് കോമൺ, ഞാൻ എപ്പോഴും ഈ കോമൺ ഓഡിയനെ വിശ്വസിക്കുന്ന ഒരാളാണ്. അങ്ങനെ ആകണം എന്നാണ് എൻ്റെ ആഗ്രഹം ഓരോ ഫിലിം മേക്കറും. കാരണം നമ്മൾ ഒരു പെർട്ടിക്കുലർ സിനിമ കാണുന്ന ആൾക്കാർ മാത്രമല്ല നമ്മുടെ സിനിമ കണ്ടത്, വളരെ സാധാരണ ആൾക്കാർ, വളരെ സാധാരണപ്പെട്ട ആൾക്കാർ, അവർ കാണുമ്പോഴാണ് ഒരു സിനിമ മാസ് ഹിറ്റാവുന്നത്. ബമ്പർ ഹിറ്റ്, മാസ് ഹിറ്റ് എന്നൊക്കെ ആവുന്നു. വളരെ താഴെക്കിടയിൽ ആൾക്കാർക്ക് പോയി കാണാൻ തോന്നണം, അവർക്ക് അവരുടെ മീറ്ററിലാണ് നമ്മൾ പടം ചെയ്യുന്നത്. മനസ്സിലായി. പിന്നെ ഒരു സമാധാനം ഉണ്ടായിരുന്ന ഒരു സാധനം, സമാധാനം ഒന്നും പറയാൻ പാടുണ്ടോ എന്ന് അറിഞ്ഞൂടാ. അതെന്താ വെച്ചാൽ, അടുപ്പിച്ചടുപ്പിച്ച് നമ്മൾ BGM കാണുന്നത് ഈ ഭയങ്കരമായിട്ട് പൊട്ടിച്ച് 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 തന്നെ നിൽക്കുന്ന പടങ്ങളാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് ഒരു സമാധാനമുള്ള ഒരു എഡിറ്റിങ്ങും സമാധാനമുള്ള BGM എന്ന് വെച്ചാൽ സമാധാനമുള്ള ഷോർട്സ് ആണ്. ഇത് വലിയ നിങ്ങൾ വലിയ വിലവും പിടിക്കണ്ട, വലിയ ആവേശം ഒന്നും എടുക്കണ്ട, നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നാൽ മതി എന്ന് പറയുന്ന ഒരു സാധനവും, അതിനനുസരിച്ചുള്ള ദീപക് ദേവിൻ്റെ മ്യൂസിക് അതിനനുസരിച്ച് മാത്രമാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, ഇടയ്ക്ക് മാത്രം ചില സ്ഥലങ്ങളിൽ നമുക്ക് ഇങ്ങനെ ഒരു തരിപ്പുണ്ടാക്കുന്ന ഒരു സാധനം വരുന്നുണ്ട്, അത് അവിടെ മതി എന്ന് തോന്നിയിരുന്നു. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇടില്ല, അതെ സ്ട്രിക്ട്ലി അങ്ങനെ ഫോളോ ചെയ്യാൻ കാരണം ഇപ്പോഴത്തെ ഒരു ട്രെൻഡിനനുസരിച്ച് പിടിക്കാത്ത എന്തുകൊണ്ടാണ്? അല്ല, ഞാൻ ചില അതിനെ മേക്ക് ചെയ്തിരിക്കുന്ന അങ്ങനെയാണെന്ന്, ഞാൻ അതിനെ ഒരു 1-to-1 ഒരു ഹ്യൂമൻ സ്റ്റോറി ആയിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ആൾക്കാർ അതിനെ പോലീസ് സ്റ്റോറി എന്നോ എന്ത് പറഞ്ഞാലും ഞാൻ അതിനെ കാണുന്നത് ഒരു മനുഷ്യന്റെ അവസ്ഥ, അല്ലെങ്കിൽ രണ്ട് മനുഷ്യരുടെ അവസ്ഥ, ഇതൊരു ഹ്യൂമൻ സ്റ്റോറിയാണ്. അപ്പോൾ ആ രീതിയിൽ ഞാൻ ഇതിനെ മേക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ മേക്കിങ്ങിന് അനുയോജ്യമായൊരു മ്യൂസിക്കേ വരാൻ പാടുള്ളൂ. അതിൻ്റെ മുകളിലേക്ക് വന്ന മ്യൂസിക് ഭയങ്കര ഓവർഡു ആവും. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ നേരത്തെ പറഞ്ഞതിലേക്ക് ഞാൻ ചേർത്ത് പറയുകയാണെങ്കിൽ, ഇപ്പോൾ പാന്തർ പോലത്തെ ഒരു എക്യൂപ്മെൻറ്റ് ഇവിടെ നമ്മൾ മലയാള സിനിമയിൽ ഉപയോഗിക്കുന്നതിന് എത്രയോ വർഷം മുമ്പ് ഞങ്ങൾ ആഡ് ഫിലിംസിൽ ഉപയോഗിക്കുന്നുണ്ട്. അല്ലെങ്കിൽ മാസ്റ്റർ അനമോർഫിക് ലെൻസ് എന്ന് പറയുന്നത് ആ ലെൻസിലാണ് ഈ സിനിമ ഷൂട്ട് ചെയ്യുന്നത്. ഇവിടെ ഷൂട്ട് ചെയ്യുന്ന മലയാള സിനിമ എനിക്ക് തോന്നുന്നു ലൂസിഫറാണ്. ആ ലൂസിഫർ ഷൂട്ട് ചെയ്യുന്നതിന് എത്രയോ വർഷം മുൻപ് നമ്മൾ ആഡ് ഫിലിംസിൽ എത്രയോ പരസ്യങ്ങൾ അനമോർഫിക്കിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സൗകര്യങ്ങൾ നമുക്കുണ്ട്, നമുക്ക് അറിയാം ഇതൊക്കെ ഉണ്ട്, നമുക്ക് ഇത് വെച്ചും ചെയ്യാം, ഇതെല്ലാ സീനിലും ഈ പരിപാടിയൊക്കെ കൊണ്ടുവരാം നമുക്ക്. അത് വേണ്ട, ഇത് ഇങ്ങനെ എടുത്താൽ മതി, എനിക്ക് വേണ്ടത് ഇമോഷനാണ്, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യലാണ്. അയാൾ ആ അവസ്ഥയിലൂടെ പോകുന്ന ഒരാളുടെ ഒപ്പം, അതാണ് പലരും എന്നെ വിളിച്ച് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ആ സംഭവം നടക്കുന്നതിലൂടെ, 15 മിനിറ്റ് കഴിഞ്ഞൊരു സംഭവം നടക്കുന്നതിലൂടെ നമ്മൾ ഇതിലേക്ക് കയറി, പിന്നെ നമ്മൾ ഇറങ്ങുന്ന ക്ലൈമാക്സിലാണ്. ഇത് കുറേ ഒത്തിരി പേര് പറഞ്ഞു, സിനിമയിൽ തന്നെയുള്ള ഒത്തിരി പേര് പറഞ്ഞൊരു ഡയലോഗാണ്. അപ്പോൾ അത് നല്ല മീൻസ്
അങ്ങനെ മതി എന്നുള്ള തീരുമാനമായിരുന്നു. പിന്നെ ദീപക് ദേവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ഞാൻ കണ്ടിരിക്കുന്ന ഏറ്റവും ബ്രില്യൻറ്റ് മ്യൂസിക് ഡയറക്ടറാണ്. പാട്ടുണ്ടാക്കുന്നതിൽ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സെൻസ്, ഒരു പടത്തിൻ്റെ കല്ല് കടിക്കുന്ന ഭാഗങ്ങൾ ഏതാണോ ദീപകൻ്റെ കൂടെ ആദ്യമായിട്ട് എഡിറ്റിംഗ് കഴിഞ്ഞ് കാണുന്നത്, അത് കഴിഞ്ഞ് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഭയങ്കര കൃത്യമായിട്ട് പറയും. ഇന്ന ഏരിയ മുഴച്ചപ്പുണ്ട്, ഇത് മനസ്സിലായില്ല, അതുകൊണ്ട് അതെല്ലാം ഞാൻ ദീപക് ഈ സിനിമയിൽ പറഞ്ഞ ഒരു അഞ്ചോ ആറോ വാലിഡ് കറക്ഷൻ ഒരു കറക്ഷൻസ് ഉണ്ട്, അതെല്ലാം ഞാൻ വരുത്തിയിട്ടുണ്ട്. അത്രയും ബ്രില്യൻ്റ് ആണ് ദീപക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തെ ട്രസ്റ്റ് ചെയ്യാണ്. ഇത് അദ്ദേഹം ചെയ്താൽ മതി, മീൻ ഇദ്ദേഹം ഇങ്ങനെ ചെയ്താൽ മതി. ബാക്ക്ഗ്രൗണ്ട് സ്കോർ പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ അങ്ങനെയല്ല, പാട്ട് കമ്പോസിൽ തീർച്ചയായിട്ടും ഞാൻ മീൻ നമ്മൾക്ക് ഇതാണ്. ഇപ്പോൾ മഴപാടും കുളിരും എന്ന് പറഞ്ഞ പാട്ട് ഒത്തിരി ട്യൂണുകൾ കേൾപ്പിച്ച് ആറാമത്തെ ഏഴാമത്തെ ട്യൂണാണ് അവസാനം ഒരു വഴക്കടൽ അവസ്ഥ വരെ സൗന്ദര്യപ്പടക്കം വരെ എത്തി. അങ്ങനെയാണ് മഴപാടും കുളിരുണ്ടാവുന്നത്. അപ്പോൾ അതിൽ ഞാൻ ഇടപെടാറുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ കാര്യത്തിൽ നമ്മൾ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആണോ എന്ന് മാത്രമേ ചോദിക്കാറുള്ളൂ. കാരണം ഒരു ടീം ഇരുന്നാണല്ലോ വർക്ക് ചെയ്യുന്നത്. ദീപക്കും നമ്മളെക്കാൾ യങ് ആയിട്ടുള്ള കുറേ പേരിന്ന് ഒരുമിച്ചിരുന്ന് കറണ്ട് സിനിമയ്ക്ക് വേണ്ട സാധനം ചെയ്യുമ്പോൾ അവരെ അങ്ങ് ട്രസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. ബിജു മേനോന്റെ ചില സമയത്തുള്ള ആ നിസ്സഹായ അവസ്ഥയുണ്ട് പെട്ടുപോയതിന് ശേഷമുള്ളത്. ചില സ്ഥലങ്ങളിലൊക്കെ ഈ സിനിമകളിലൊക്കെ ഇത്തരം ഷോട്ട്സ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്നു ഒരു ഫില്ലിംഗ് ഷോട്ടായിട്ട് തോന്നും. പക്ഷെ ഇതെന്ന് വെച്ചാൽ പണിയെടുത്തിട്ടുണ്ട് എന്നുള്ളൊരു സാധനമില്ലേ, അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ആ കണ്ണ് കാണുന്ന സമയത്ത് എനിക്ക് തോന്നി എന്ത് രസമായിട്ടാണ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് തോന്നുന്നില്ല. അത് നമ്മളിപ്പോൾ ചില പെർഫോമൻസ് കാണുമ്പോൾ നമ്മളെല്ലാവരും രസമെന്ന് പറയും, അത് എല്ലാവർക്കും അത് കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ ഇങ്ങനെ ചില ഒക്കേഷൻസിൽ കിട്ടുന്ന ചില നോട്ടങ്ങളൊക്കെ ഇല്ലേ, അത് നമ്മുടെ ഉള്ളിൽ വന്നിട്ട് ഒരു വേറൊരു ഫീൽ ഉണ്ടാക്കും. അതായത് എല്ലാവർക്കും ചിലപ്പോൾ അത് അങ്ങനെ ഫീൽ ചെയ്യണമെന്നില്ല, പക്ഷെ എനിക്ക് ആ നോട്ടം കണ്ടപ്പോൾ ഇയാളൊരു ആക്ടറാണല്ലോ എന്നുള്ളൊരു ഫീൽ വരില്ലേ. പലപ്പോഴും സിനിമയിൽ ഈ സംഭാഷണം കൊണ്ട് നമുക്ക് പറയാനായിട്ട് എളുപ്പമാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. മനസ്സിലായി? ഇപ്പോൾ ആരോ പറഞ്ഞ പോലെ ഇപ്പോൾ നമുക്ക് കൊള്ളാം എന്ന് എഴുതി വെച്ചാൽ അതിന് കൊള്ളാം എന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ. പക്ഷേ കൊള്ളാമെന്ന് പല രീതിക്ക് നമുക്ക് പറയാം. ഇപ്പോൾ വല്ലാത്തൊരു ദുരവസ്ഥയിലൂടെ പോകുന്ന ഒരാൾക്ക് പറയാം കൊള്ളാം, അത് വേറൊരു കൊള്ളാമാണ്. അപ്പൊ ഞാൻ കുറെ കൂടെ ഈ രണ്ടാമത് പറഞ്ഞതല്ല വിശ്വസിക്കുന്നത്. അതായത് ഡയലോഗ് കൊണ്ട് പറയാതെ ചില ചില കാര്യങ്ങൾ വെറും നോട്ടം കൊണ്ടൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയാൽ, ഇപ്പോൾ മോഹൻകുമാർ ഫാൻസ് എന്ന് പറയുന്ന സിനിമ OTTയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാത്രി 9 മണിയായപ്പോൾ എനിക്ക് അധികം പരിചയമില്ലാത്ത ഒരാളാണ് ഇന്നസെന്റ് ആയിട്ട്. ഓഫ് കോഴ്സ് ഞാൻ അദ്ദേഹത്തെ വെച്ച് പരസ്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, ഒന്നോ രണ്ടോ പ്രാവശ്യം തിരുവനന്തപുരത്ത് എറണാകുളത്തേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ എപ്പോഴും വിളിക്കുന്ന ഒരാളൊന്നുമല്ല. ഇന്നസെന്റ് ആയിട്ട് വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് ഈ മോഹൻകുമാർമാരെ കുറിച്ച് സംസാരിച്ചു. അതായത് ഫീൽഡ് ഔട്ടായി പോയത് അറിയാത്ത ഒത്തിരി സിനിമാ താരങ്ങളും ഒത്തിരി സംവിധായകരും ഒത്തിരി പ്രൊഡ്യൂസേഴ്സും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇന്നസെന്റ് ഏട്ടനെ സംബന്ധിച്ചോളം അത്രയും വർഷത്തെ എത്രയോ മോഹൻകുമാർമാരെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ പുള്ളി വളരെ ഇമോഷണലി എന്നോട് അതിനെ കുറിച്ച് സംസാരിച്ചു. ഏതാണ്ട് 1 മണിക്കൂറോളം സംസാരിച്ച് ലാസ്റ്റ് ചേച്ചി വന്നിട്ട് പറയുന്നു, മോനെ പുള്ളി ഭക്ഷണം കഴിച്ചിട്ടില്ല, ഇനി നാളെ സംസാരിക്കും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങനെ കണ്ടിരുന്നു. അപ്പോൾ അതിനകത്ത് പുള്ളി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. ഈ എടാ സിദ്ദിഖിയുടെ കഥാപാത്രം ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ഇങ്ങനെ ഈ അവാർഡ് വരുന്നതിന് മുൻപ് കട്ടിലിരുന്ന് നോക്കുന്ന ഒരു നോട്ടമുണ്ട്, അതെനിക്ക് വല്ലാണ്ട് തറച്ചു. അത് ആരെയുമല്ല നോക്കുന്നത്, എങ്ങോട്ടുമല്ല, ഒരു ചുമരിലേക്ക് പോലുമില്ല, പക്ഷെ അങ്ങനെ ഒരു നോട്ടം നിനക്ക് എന്താ ഷൂട്ട് ചെയ്യാൻ തോന്നിയെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി രജനീഷ്. അത് ഇന്ന് വരെ ആ സിനിമ കണ്ട ആരും അത് പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ അത് അദ്ദേഹത്തിന് മനസ്സിലായി എന്നുള്ളതാണ്. അതായത് നമ്മളോട് ആരും പറഞ്ഞു തന്നിട്ട് നമ്മൾ ചെയ്യുന്നതല്ലല്ലോ. അപ്പൊ അത് അങ്ങനെ ഒരു സംവിധായകന് കിട്ടുന്ന നമ്മുടെ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു അപ്രീസിയേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു സെൽഫ് കോൺഫിഡൻസ് കൂട്ടുന്ന ഒരു സംഗതിയാണ് ഇത് ആർക്കെങ്കിലും മനസ്സിലായി എന്ന് പറയുന്നത്, നമ്മൾ അങ്ങനെ ചെയ്ത ഒരു കാര്യം മനസ്സിലായി എന്ന് പറയുന്നത്. അത് ഭയങ്കര രസമായിട്ടുണ്ട്. രണ്ടു മൂന്ന് സ്പേസുകളിൽ സംസാരിക്കാതെ ആ മനുഷ്യന് ഇരിപ്പുണ്ട്. അപ്പൊ അതിന്റെ ഉള്ളിൽ ഇങ്ങനെ പരുവപ്പെടുകയാണ് നമ്മൾ പറയില്ലേ, അത് കൂടുകയാണ്. അതിങ്ങനെ മഴയൊക്കെ മുമ്പ് സാധ്യതയുണ്ടല്ലോ, അങ്ങനെ ഉരുവം കൂടുവാണെന്ന് പറയുന്നില്ലേ, അങ്ങനെ കൂടി വരികയാണ് നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കുന്നുണ്ട് ആ ഷോർട്സ്. അത് ബ്രെത്ത് ആയിരിക്കും ചിലപ്പം അയാൾ കൺട്രോൾ ചെയ്ത് ഇല്ലെങ്കിൽ ഇങ്ങനെ ആശ്വസിക്കുന്നതൊക്കെ ആയിരിക്കും, പക്ഷെ ആ ഇരിപ്പിലെല്ലാം ഉണ്ടായിരുന്നു. ആ രണ്ടു മൂന്ന് ഷോട്ടുകൾ ഉണ്ട്, അത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. ആരും പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെയാണ് ഈ പടത്തിന്റെ ഒരു ടെമ്പോ ഇങ്ങനെ പോകുന്ന സ്ഥലത്ത് പല സ്ഥലങ്ങളിലും പ്രേക്ഷകർ വിട്ടുപോകാൻ സാധ്യത ഉണ്ടാവുമല്ലോ. അപ്പൊ അവിടെയൊക്കെ നമ്മൾ വർക്ക് ചെയ്യണം. ഇത് വർക്ക് ചെയ്തിട്ട് ഇതിനകത്ത് ഒരു റീവർക്ക് കറക്ഷൻ പറഞ്ഞല്ലോ, അങ്ങനെ ഒത്തിരി സാധ്യതകൾ പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഈ നമുക്ക് രണ്ടാമത് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കഥ അറിയാം, നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ജഡ്ജ്മെന്റ് കുറച്ച് പോകുമല്ലോ ഇതിനകത്ത്.
അപ്പം എവിടെയൊക്കെ ആ സ്ട്രെയിൻ ഉണ്ടായിട്ടുള്ളത്? സ്ട്രെയിൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഈ നമ്മൾ ഈ കുറ്റാന്വേഷണ സിനിമ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഞാനിപ്പോ ആദ്യമായിട്ട് ചെയ്യുന്നോണ്ട് പറയുന്നത്, എനിക്ക് എപ്പോഴാണ് അതായത് നമുക്ക് സീൻസ് ഷഫിൾ ചെയ്യാൻ പറ്റത്തില്ല. വേറെ വേറെ വല്ല ജോണറിലൊക്കെ ആണെങ്കിൽ നമുക്ക് വേറെ ചിലപ്പോൾ ഇന്റർവെല്ലിന് ശേഷം കിടക്കുന്ന സീൻ എടുത്ത് ഇന്റർവെല്ലിൽ ഉണ്ടാക്കാം. ഇതിലത് പറ്റില്ല, കാരണം കൃത്യമായ ഒരു ക്രൈമിന്റെ അന്വേഷണമാണ്. അവിടെ കിടന്ന് 48-ാമത്തെ ഷോട്ട് എടുത്ത് 32-ാമത്തെ ഷോട്ട് സീനാക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു സംഗതി ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ സ്ക്രിപ്റ്റ് പക്ക ഓർഡറിലാക്കി, സ്ക്രിപ്റ്റ് ഷൂട്ടിന് മുൻപ് തന്നെ ഇരുന്ന് പക്ക ഓർഡറിൽ എഡിറ്റ് ചെയ്തു, ആവശ്യമില്ലാത്ത എല്ലാം എടുത്ത് കളഞ്ഞു. അങ്ങനെ അത് ഓർഡർ ചെയ്ത് ഞാനും എഡിറ്ററും ക്യാമറമാനും പ്രൊഡ്യൂസർ അരുണിന് സ്ക്രിപ്റ്റിൽ നല്ല സെൻസാണ്, വളരെ സെൻസിബിൾ ആയിട്ടുള്ള ഒരാളാണ്. സഞ്ജയ് ബോബിയിൽ സഞ്ജയ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അതായത് ഇതിന്റെ ഒരു എഡിറ്റ് ചെറുതായി സ്ക്രിപ്റ്റ് ചെറുതാക്കാനായിട്ട്. പിന്നെ ഈ പറയുന്ന പോലെ അതിനുശേഷം ഷൂട്ട് കഴിഞ്ഞ് ഞാൻ ഇത്രയും നാളെടുത്ത സമയം, കഴിഞ്ഞ June 22 തീർന്ന സിനിമയാണ്, ഈ സിനിമയ്ക്ക് ശേഷമാണ് ഗരുഡൻ തുടങ്ങുന്നത്. ഓസ്ലർ തുടങ്ങുന്നത് എന്റെ സിനിമയുടെ ഷൂട്ടിന് ശേഷമാണ്. അതൊക്കെ എപ്പോഴോ വന്നു പോയി, ഞാൻ കുറേ സമയമെടുത്തു. എനിക്ക് ഇത് ഇത് ഈ പറയുന്ന ഇതിലെനിക്ക് മറ്റേ ജീവൻ മരണ പോരാട്ടമായിരുന്നു, ഇതെനിക്ക് കളയാൻ പറ്റില്ല ഈ പടം. അത് രണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ കൂടെ തന്നെയുള്ള ആസിഫാണെങ്കിലും എനിക്ക് പുതിയതായിട്ട് കിട്ടിയ ഒരു ചേട്ടനാണ് ബി ചേട്ടൻ. അപ്പോൾ രണ്ടുപേരും എൻ്റെ ഇഷ്ടപ്പെട്ട, എല്ലാ എൻ്റെ മാത്രമല്ല ഒത്തിരി മലയാളികളുടെ ഇഷ്ടപ്പെട്ട കോമ്പിനേഷനാണ്. അവരെ കൈ കിട്ടിയിട്ട് ഞാൻ അത് മോശമാക്കാൻ പാടില്ല എന്നുള്ളത് ഒരുപാട് സമയമെടുത്ത് എഡിറ്റ് ചെയ്യാനായിട്ട്. പറയാൻ പാടുണ്ടോയെന്ന് അറിഞ്ഞൂടെങ്കിലും ഞാൻ അറിയാൻ പറ്റാത്ത രീതിയിൽ പറയാം, ആ കുട്ടിയെ തല്ലുന്ന സ്ഥലത്ത് ബിജു മേനോൻ്റെ അഭിനയമില്ലേ, അതും ശരിക്കും പറഞ്ഞാൽ അത് ഒരുപാട് കാലം അത് ഒരുപാട് പേര് പറയും നോക്കിക്കോ. കാരണം അതിൽ അയാളുടെ കുറെ ഇമോഷൻസ് ഉണ്ട്, കാരണം അയാളെ നന്നാക്കണം, പിന്നെ ഇയാൾ പോലീസാണ്, പിന്നെ പോലീസുകാരെ തല്ലുന്നോളോ എന്നൊരു ചോദ്യം ഉണ്ട് അയാളുടെ. പോലീസുകാരെ തല്ലുന്നത് എന്തോ മോശമായിട്ടാണ് അയാൾ കരുതുന്നത്, പോലീസുകാർ ഏതാണ്ട് വലിയ ആൾക്കാരാണെന്നുള്ളൊരു ഭാവം ഉണ്ടല്ലോ ആ പോലീസിന്റെ ആ വിശ്വാസം. നമുക്ക് ആ മനുഷ്യൻ പല ഷെയ്ഡിലാണ്, ഭയങ്കര രസമായിട്ട് ചെയ്തിരിക്കുന്നത്. ഒത്തിരി പേര് പറഞ്ഞിരുന്നു എന്റെ ഫേവറേറ്റ് സീനുകളിൽ ഒന്നാണ്, രസമായിട്ട് പുള്ളി അത് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഒരു കയ്യിൽ നിന്ന് പോയ ഒരാളെ പോലെ ചില സമയത്ത് നമുക്ക് തോന്നും, അങ്ങനെ ചിലപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഒരാളെ പോലെ തോന്നും, അങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത്. അത് പക്ഷെ അതിൽ നിങ്ങളുടെ ഒരു ക്രാഫ്റ്റും കൂടെ ഉണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ ക്യാരക്ടർ പല സ്ഥലങ്ങളിൽ പല രീതിയിൽ ബിഹേവ് ചെയ്യേണ്ട ഒരു ആളാണ്, പക്ഷെ മീറ്റർ കറക്റ്റ് ആയിരിക്കണം. ഇത് ഈ ഒരു പെർഫോമൻസും ലൗഡായി പോയിട്ടില്ല, എല്ലാം കറക്റ്റ് ഇതിനകത്ത് പാക്ഡ് ആയിട്ട് നിൽക്കണം, അല്ലെങ്കിലാണല്ലോ എനിക്ക് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ നമ്മളും ഇങ്ങനെ ക്രൈം ഉള്ളതുകൊണ്ട് നമ്മൾ പിന്തുടരും, എങ്കിലും നമ്മളും ഇങ്ങനെ കൂളായിട്ട് ഇരുന്ന് കൊടുത്തു. ഇതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് വലുതായിട്ടൊന്നും ചെയ്യാനില്ല, പക്ഷെ ക്യൂരിയോസിറ്റി ഉണ്ട്, നമ്മളിത് കണ്ടോണ്ടിരിക്കുന്നുണ്ട്. ഇത് അയാളത് ചെറിയ ചിന്തകളൊക്കെ പോകുന്നുണ്ട്, പക്ഷെ ഭാരിച്ച ചിന്തകളൊന്നും ഇല്ല കേട്ടോ, അങ്ങനെ സ്മൂത്ത് ആയിട്ട് കാണാൻ പറ്റും. സത്യം പറഞ്ഞാൽ നിങ്ങളും ഇതിനകത്തൊരു ഫീൽ ഗുഡ് കൊണ്ടുവന്നല്ലേ. ചില പടങ്ങൾ കാണുമ്പോൾ നമുക്ക് ഒരുപാട് നേരത്തെ പറഞ്ഞ പോലെ ആൾക്കാർക്ക് മനസ്സിലാവാത്ത കുറെ കൺഫ്യൂഷൻസ് ഇട്ട് കൊടുത്തിട്ട് ഈ തിയേറ്ററിന്റെ പുറത്തിറങ്ങിയിട്ട് കുറെ കഥകൾ ചോദിക്കേണ്ട, അതെന്തായിരുന്നു അയാൾ എന്തിനാ അങ്ങനെ പറഞ്ഞത്. ഇത് എനിക്ക് ചിലപ്പോൾ നമ്മുടെ ചെറിയ ബ്രെയിൻ ആയതുകൊണ്ടായിരിക്കും, നമ്മുടെ മേക്കിന്റെ ആയിരിക്കും. ഞാൻ ഒത്തിരി ഇങ്ങനെ ചില പടങ്ങളാണോ ചോദിക്കാറുണ്ട്, അതെന്താണ് എനിക്കത് മനസ്സിലായില്ല ഇതെന്താണ് എന്നൊക്കെ ഉള്ളു. അപ്പൊ അത് ഉണ്ടാവരുത് എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അല്ല അതിന് ഉത്തരം ഉണ്ടല്ലോ, സീക്വൽ എന്ന് പറയുന്ന ഒരു ഉത്തരം കൃത്യമായിട്ടുണ്ട്. പിന്നെ അത് നമ്മൾ തുടങ്ങി വെച്ച കേസ് കൃത്യമായിട്ട് അവസാനിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് നമ്മൾ ഈ സിനിമയിൽ എന്താണ് പറയാൻ ശ്രമിച്ചത്, അത് ഞാൻ കൃത്യമായിട്ട് അവസാനിപ്പിച്ചു. ആ പരിപാടി ചാപ്റ്റർ ക്ലോസ്. ഇനി അടുത്തതിന്റെ തുടക്കം ഇട്ട് വെച്ചിരിക്കുന്നു മാത്രമേ ഉള്ളൂ. നല്ല തുടക്കമായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താണെന്നറിയോ, ഈ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഒരു എലമെന്റ് അങ്ങനെ നിർത്തുമ്പോൾ നമുക്കൊരു ത്രില്ലാണ്. ഈ കേസ് അവസാനിപ്പിക്കാതെയാണ് നമ്മൾ നിർത്തുന്നത് വെച്ചു, അത് തെറ്റാണ്. അത് തീർന്നു, പടം നന്നാകത്തൂല്ലോ. നമ്മളത് തീർത്തു, പ്രോപ്പറായിട്ടും ആ ക്ലോസ് കേസ് ക്ലോസ് ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോകുന്നത്. ഈ അന്വേഷണത്തിന്റെ ഈ പറയുന്ന ഇടയിൽ ഈ പാട്ടിന്റെ കാര്യം പറഞ്ഞില്ലേ, അന്വേഷണത്തിന്റെ ഇടയിൽ പാട്ട് വെക്കുന്ന സമയത്ത് ഒരു ആശങ്ക ഉണ്ടായിരുന്നില്ലേ? ആക്ച്വലി അത് അവിടെ ഒരു ടൈം ലാപ്സ് വേണമെന്നുണ്ടായിരുന്നു. അതായത് ഫീൽ ചെയ്യാൻ വേണ്ടി കുറച്ചധികം നേരമായിട്ട് നമ്മൾ ഈ അന്വേഷണം ഇതിങ്ങനെ ചോദ്യം ചെയ്യൽ ഇതിങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ട് കോടതി അത് കേട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പാട്ടിന്റെ ഡ്യൂറേഷൻ 2 മിനിറ്റ് താഴെയുള്ളൂ. ഒരു അത് ആക്ച്വലി സ്പീക്കിംഗ് അത് മ്യൂസിക്കലായിരുന്നു നമ്മൾ ആദ്യം കൺസീവ് ചെയ്തിരുന്നത്. ഷൂട്ട് ചെയ്യുമ്പോൾ ഏരിയയിൽ മ്യൂസിക് മാത്രം, പാട്ട് വോക്കൽ ഉണ്ടായിരുന്നില്ല. മനസ്സിലായോ? അത് രജനീഷ് ചോദിച്ചുകൊണ്ട് പറയാണ്, പ്രത്യേകിച്ച് പാട്ടുകൾ ശ്രദ്ധിക്കുന്ന ഒരാളായെന്ന് പറഞ്ഞു. അപ്പോൾ അതവിടെ മ്യൂസിക്കലി മാത്രം ട്രീറ്റ് ചെയ്യാം, അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഈ ഒരു ഗിറ്റാറിസ്റ്റ് വന്ന് ഈ
ട്യൂൺ വായിച്ചു, ഈ ട്യൂൺ വായിച്ച് കേട്ടപ്പോൾ ദീപക് പറഞ്ഞു ഇതിനകത്ത് ഒരു ഭയങ്കര പാട്ട് കിടക്കുന്നുണ്ട്, ഒരു പാട്ട് പാടി നോക്കിയാലോ എന്ന് നോക്കി. അങ്ങനെ നോക്കിയപ്പോഴാണ് നമുക്ക് ഈ പാട്ട് കേട്ടപ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നി. അപ്പോൾ ഒന്ന് എഡിറ്റിലിട്ട് നോക്കി, ഇട്ട് നോക്കിയപ്പോൾ രസമായിട്ട് തോന്നി. അപ്പോൾ പിന്നെ നമ്മളുണ്ടല്ലോ ഇതിനുശേഷം എപ്പോഴും ഈ ഇതിൻ്റെ ഒരു ഇടയ്ക്ക് നമ്മളൊരു ഇടയ്ക്ക് നമ്മളൊരു കൊമേഴ്ഷ്യൽ ചെരുവയും കൂടെ നോക്കണമല്ലോ. പ്രത്യേകിച്ച് ഇപ്പോൾ എൻ്റെ ഒരു വിജയ് സൂപ്പറിന് ശേഷം സ്ട്രോങ് ആയിട്ട് വരുന്നൊരു കൊമേഴ്ഷ്യൽ സിനിമയാണ്. അപ്പോൾ എനിക്ക് അതും കൂടെ ഈ ഇപ്പോഴത്തെ ഈ മാറിയ കാലത്തിൻ്റെ നമുക്ക് പ്രേക്ഷകരോട് പറയേണ്ട ആവശ്യമില്ലാത്ത ഇതൊക്കെ എന്തിനാണ് ഞങ്ങളോട് പറയണതെന്ന് അവരിത് കേൾക്കുമ്പോൾ താഴത്ത് കമൻ്റ് അടിക്കും. കുറേ കാര്യങ്ങൾ എൻ്റെ ബാക്കിലുണ്ട് എൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടതൊക്കെ മനസ്സിലായി. അപ്പോൾ അതിനും കൂടെ ഒരു കളറുണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹം. കാരണം പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ ചെയ്യുന്ന സമയത്ത് എല്ലാ സിനിമ ഏത് ഫിലിം മേക്കറുടെ സിനിമയും നമുക്ക് 50-50 ചാൻസ് അല്ലേ ഉള്ളൂ വിജയിക്കും ഇല്ലയോ എന്നുള്ളത്, എത്ര പടമാണെന്ന് പറഞ്ഞാൽ അത് ഒരു. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഭയങ്കര ഈ പറഞ്ഞ അമിത ആവേശവും അമിത കോൺഫിഡൻസും ഉള്ള ഡയറക്ടറായിരിക്കണം. ഞാൻ അങ്ങനെയല്ല, ഞാൻ ഭയങ്കര ഗ്രൗണ്ടിൽ നിന്ന് കളി കാണുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കറിയാം ഇത് ഇത് തിയേറ്ററിൽ വന്ന ആൾക്കാരുടെ മുമ്പിൽ വെക്കുമ്പോൾ മാത്രമാണ് എൻ്റെ ശരി ശരിയാണെന്ന് അറിയാൻ പറ്റുള്ളൂ. സോ ആ ശരിയെ എത്രത്തോളം കളറാക്കാൻ പറ്റും, എൻ്റെ കയ്യിൽ തന്നിരിക്കുന്ന പരിമിതമായ ബജറ്റിൽ നിന്നുകൊണ്ട് എനിക്ക് അതിന് എന്തുമാത്രം കളറാക്കാൻ പറ്റും, അതിനുള്ളൊരു ശ്രമം മാത്രമായിരുന്നു ആ പാട്ട്. എന്തായാലും അത് അതുകൊണ്ട് ഇതൊക്കെ ഫസ്റ്റ് ഹാഫിൽ വന്നു പോകുന്ന കാര്യങ്ങളാണ്. സിനിമയ്ക്ക് ഒരിക്കലും ടുവേർഡ്സ് എൻഡിലേക്ക് വരുമ്പോൾ അതൊന്നും ആൾക്കാർ അതൊരു അതുകൊണ്ട് സിനിമയ്ക്ക് ഒരു മോശം ഉണ്ടാവുന്നില്ല. ഒരു മോശമൊന്നുമില്ല, ഈ പറയുന്ന പോലെ നമ്മുടെ ഒരു അന്വേഷണം പോകുന്ന അന്വേഷണം എന്ന് പറയുന്നത് തീവ്രമായി പൊക്കോണ്ട് നമ്മൾ അതിനകത്ത് നിന്ന് വിടാൻ തയ്യാറല്ല. ചില സിനിമകളിലൊക്കെ നമ്മളിങ്ങനെ പാട്ട് വെക്കുമ്പോഴത്തേക്ക് ശരിയാണ് അത് നമ്മളെ കുറച്ചുകൂടെ ചിന്തിപ്പിക്കാനും ഒക്കെ ഉള്ള സംഭവം. പക്ഷെ ഇത് അന്വേഷണം ഭയങ്കര ഗ്രാൻഡ് ആയിട്ട് കടന്നു പോകണം. അതെ അതെ, അത് കടന്നു തന്നെ പോകണം. ആ ഡേ നൈറ്റ് ഒക്കെ കടന്നു തന്നെ പിറ്റേ ദിവസത്തേക്ക് പോകണം. അപ്പൊ നമ്മള് വേറെ ഒന്നും അവിടെ പിന്നെ വേറെ ആളുടെ ചാപ്റ്ററിലേക്കൊക്കെ പോയി വരേണ്ടി വരും. പാട്ടാകുമ്പോൾ അങ്ങനെ മെച്ചമുണ്ടല്ലോ, അത് ഈസിയായിട്ട് അങ്ങനെ കടന്നു പോകും. ഡേയും നൈറ്റും പിറ്റേ ദിവസം രാവിലെയും ഒക്കെ ഒരു പാട്ടിലങ്ങ് തീർന്നു പോകും. ജിസ് ജോയുടെ സിനിമയിൽ തോക്കോ സോഷ്യൽ മീഡിയയിൽ ഓരോ ചോദ്യങ്ങൾ, അത് രസമല്ലേ ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോഴത്തേക്ക് നിങ്ങളെ അടയാളപ്പെടുത്തുന്ന വേറൊരു ജോണറിലാണ് അത് മാറി വരുന്നു എന്നുള്ളൊരു സാധനം വരുന്നില്ല. സന്തോഷമുള്ള കാര്യമാണ്. ഞാനിപ്പോ എന്നെ കുറിച്ചുള്ള ട്രോളുകൾ വളരെയധികം ആസ്വദിക്കുകയും എൻ്റെ സുഹൃത്തുക്കൾക്കും ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പിലും ഒക്കെ ഞാൻ തന്നെ ഫോർവേഡ് ചെയ്യാറുണ്ട്. ഇവിടെ എന്തുമാത്രം ഡയറക്ടേഴ്സ് ഉണ്ട് അതിൽ ഇവർ ട്രോൾ ചെയ്യാൻ വെച്ചിരിക്കുന്ന. ഐ മീൻ എന്റെ സിനിമ കണ്ട ആൾക്കാർ വഴിതെറ്റി പോണെന്നല്ല, അങ്ങനെയാണെങ്കിൽ ഓക്കെ. എനിക്ക് വഴിതെറ്റില്ല, കാരണം നിങ്ങളുടെ കയ്യിൽ തോക്കില്ല, തോക്കില്ല എന്ന് പറഞ്ഞാൽ ഫീൽ ഗുഡ് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഇതാണ്. അപ്പൊ ഇതില് പക്ഷെ ഇതില് ഇപ്പൊ ഇങ്ങനെ വേണമല്ലോ, ഓഫ് കോഴ്സ് അങ്ങനത്തെ ഒരു കഥയായതുകൊണ്ട് തീർച്ചയായിട്ടും വേണം. പിന്നെ ഇത് ആൾക്കാർ ശ്രദ്ധിക്കാത്തതുകൊണ്ട് എന്റെ ഫസ്റ്റ് പടത്തിൽ തന്നെ ഇതെല്ലാം ഉണ്ട്. ബൈസൈക്കിൾ തീവശ്യം നിങ്ങൾ ക്ലൈമാക്സ് എടുത്ത് കണ്ടു, വെഡിയുടെ പൂരമാണ് ലാസ്റ്റ്. അത് സ്കിപ്പ് ചെയ്ത് പോകുന്നതെന്ന് അറിയാമോ, കുറച്ച് പടങ്ങൾ ഇങ്ങനെ ആൾക്കാരുടെ മനസ്സിലാകത്തേക്ക് വീണ് കഴിഞ്ഞു. ഇപ്പൊ സൺഡേ ഹോളിഡേയും പൗർണമിയും വിജയ് സൂപ്പറും പൗർണമിയും ഒക്കെ വീഴുമ്പോഴത്തേക്കാണ് പ്രശ്നം. അതിനിടയ്ക്ക് ഇപ്പോ ഒ ടി ടിയിൽ ഈ പറയുന്ന ക്രൈം ത്രില്ലർ ചെയ്ത് കഴിഞ്ഞു, ഇന്നലെ വരെ ചെയ്ത് കഴിഞ്ഞു. പക്ഷെ അത് സ്കിപ്പ് ചെയ്താണ് പോയിരിക്കുന്നത്. അത് സിനിമ റിലീസായി ഒ ടി ടിയിൽ വന്നു കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ, 3 ദിവസം കഴിഞ്ഞപ്പോ ഞാൻ ചെറായി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിൽക്കുകയാണ്. അപ്പൊ സിദ്ദിഖ് സാറ് വിളിച്ചു, സിദ്ദിഖ് ഒക്കെ വിളിച്ചിട്ട് നമ്മുടെ ഡയറക്ടർ സിദ്ദിഖ് ഒക്കെ വിളിച്ചിട്ട് പുള്ളി പറഞ്ഞു, ജിസേ എന്നെ ഈ സിനിമ നിങ്ങൾ കാണിച്ചിരുന്നുവെങ്കിൽ നിർബന്ധമായിട്ടും ഇത് തിയേറ്റർ റിലീസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞേനെ. അദ്ദേഹം അതിനൊരു വേഷം അഭിനയിച്ചിട്ടുണ്ട്, ചെറിയൊരു നമ്മളൊരു അനുഗ്രഹിക്കാൻ വേണ്ടി വന്ന പോലത്തെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ജിസേ അത് എന്നെ നിങ്ങൾ എഡിറ്റിംഗ് കഴിഞ്ഞിട്ട് എന്താ കാണിക്കാതിരുന്നത്, അത് എന്നെ ഞാൻ ഉറപ്പായിട്ടും ഇത് തിയേറ്ററിൽ റിലീസ് ചെയ്ത് നോക്കാൻ ഞാൻ പറഞ്ഞേനെ. ആ ഒരു ചാൻസ് എടുക്കേണ്ട എടുക്കാമായിരുന്നു. അത് ഡിസ്ട്രിബ്യൂട്ടേഴ്സും പ്രൊഡ്യൂസറും പറഞ്ഞാൽ ഞാൻ മാത്രം വാശി പിടിച്ചതാണ്, എൻ്റെ കുഴപ്പമാണ്, എൻ്റെ ഫുൾ ഉത്തരവാദിത്തം എൻ്റെ. കാരണം അവർ പ്രിവ്യൂ കണ്ടു കഴിഞ്ഞപ്പോൾ പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞാണ് ഇത് തിയേറ്റർ റിലീസാണ്, അവർ സെൻട്രൽ പിക്ചേഴ്സാണ്, കോട്ടയത്ത് തിയേറ്റർ ഉള്ളവരാണ്, സെൻട്രൽ പിക്ചേഴ്സ് എന്ന് പറഞ്ഞ വലിയ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയുടെ ഉടമസ്ഥന്മാരാണ്. 3 ബ്രദേഴ്സും കണ്ടപ്പോൾ പറഞ്ഞു ഇത് തിയേറ്റർ റിലീസ് ചെയ്യണം. അപ്പോൾ ഞാൻ സാർ എല്ലാ എലമെൻസും ഉണ്ടായിരുന്നു അവർ. ഞാൻ പറഞ്ഞു പക്ഷേ ഞാൻ ഷൂട്ട് ചെയ്തപ്പോൾ ഇത് ഒ ടി ടി എന്ന് പറഞ്ഞല്ലേ ചെയ്തത്, അപ്പോൾ എനിക്കൊരു ചെറിയ പേടിയുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് കുഴപ്പമെന്ന് വെച്ചാൽ തിയേറ്ററിൽ 50% ഓക്യുപ്പൻസി ഉള്ളൂ, അപ്പൊ നമുക്ക് അങ്ങനെയൊക്കെ പറയാം. അത് ഇറങ്ങുന്ന സമയത്ത് 50% ഓക്യുപ്പൻസി ഉള്ളൂ,
അപ്പോൾ ഇതെങ്ങാനും വന്നപോലെ തട്ടുകേട് സംഭവിച്ച പണിയാവുമല്ലോ കഷ്ടപ്പെട്ട് ആലോചിക്കുന്ന ഒരാളായുണ്ട്. ജിസ്റ്റോയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊന്നും അല്ല, ഇവിടെ വന്ന് കേറാൻ പോയ സമയത്ത് അല്ലു അർജുന്റെ ശബ്ദം കേൾക്കുന്നു എന്ന് പറഞ്ഞു ക്യാമറയിൽ, നമ്മുടെ ക്യാമറാമാൻ പറഞ്ഞു അല്ലു അർജുന്റെ ശബ്ദം കേൾക്കുന്നു എന്ന് പറയുന്നത്. ഈ ഒരു സാധനം ഇല്ലേ, ഇത് എപ്പോഴും ഹാപ്പിനെസ് തന്നെയല്ലേ? പിന്നെ കാരണം വെച്ചാൽ ഇപ്പോ ഈ ഇതില് സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്, പുകവലി, ഇത് ഞാൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അതെ, അപ്പൊ തിയേറ്ററിൽ എല്ലാ ഷോയിലും ആൾക്കാർ വിളിച്ചു പറയുന്നുണ്ട് അല്ലു അർജുൻ എന്താ ഇവിടെ കാര്യം എന്നുള്ളത്, അല്ലു അർജുൻ എന്തിനാ ഒന്ന് സ്മോക്കിങ്ങിന്റെ കാര്യം പറയണേന്നുള്ള അവസ്ഥയല്ലേ. അതാണ്, അത് രസമാണ്, പക്ഷേ അത് കാച്ചിങ്ങും ആണ്. നിങ്ങൾ അങ്ങനെ തന്നെ കൊടുത്തതാണ് നല്ലത്, കാരണം യങ്സ്റ്റേഴ്സിനെ ആണല്ലോ നമ്മൾ ഈ മെസ്സേജ് അറിയിക്കേണ്ടത്. അടുത്ത പ്രൊജക്ടുകൾ എന്തൊക്കെയാണ് ഈ പറയുന്ന രണ്ട് നല്ല, എൻ്റെ ഞാനിപ്പോൾ വിജയ് സൂപ്പറൊക്കെ ചെയ്ത പോലത്തെ ആ ജോണറിലുള്ള രണ്ട് നല്ല കഥകൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ത്രില്ലേഴ്സായിട്ടുള്ള രണ്ട് കഥകളുടെ ഡിസ്കഷനും നടക്കുന്നുണ്ട്. ഈ നാല് സിനിമയും നല്ല സിനിമ, ഞാൻ ഡയറക്റ്റ് ചെയ്താലും ആര് ഡയറക്റ്റ് എല്ലാം കൂടെ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, ആര് ചെയ്താലും അത് നല്ല സിനിമകളായിരിക്കും. അപ്പോൾ അത് ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ അതിൻ്റെ ഡിസ്കഷൻ ആ ആർട്ടിസ്റ്റിൻ്റെ ഒന്നും കാസ്റ്റിംഗ് ഒന്നും ആയിട്ടില്ല. ഞാനിത് എൻ്റെ അടുത്ത് കുറേ പേരും നമ്മളോട് താല്പര്യമുള്ള പ്രൊഡ്യൂസേഴ്സും എൻ്റെ വളരെ സുഹൃത്തുക്കളായിട്ടുള്ള പ്രൊഡ്യൂസർ, അവരൊക്കെ വേണം നീ ഇത് റിലീസ് ആകാൻ വെയിറ്റ് ചെയ്യണ്ട, മറ്റു പറഞ്ഞ് കമ്മിറ്റ് ചെയ്യൂ, വേറൊരു ആർട്ടിസ്റ്റിനെ വെച്ച് ഇപ്പോഴേ ഓപ്പൺ ആക്കി ഇടാം. ഞാൻ പറഞ്ഞു അത് വേണ്ട, ഇത് തലവൻ ഇറങ്ങിയിട്ട് തലവൻ എങ്ങനെയാണ് ആൾക്കാർക്ക് എന്താ പറയുക, രജിസ്ട്രമായി നമ്മളെപ്പോഴും ഏഴാം ക്ലാസ്സിൽ പഠിച്ചിട്ട് വേണം എട്ടാം ക്ലാസ്സിലേക്ക് പോകാൻ അല്ലേ. അല്ലാണ്ട് എനിക്ക് കുറേ ടീച്ചർമാരെ പരിചയം, ടീച്ചറെ ആറ് ഈ നെറ്റിലേക്ക് ആക്കാവോ എന്ന് വെച്ചാൽ ചിലപ്പോൾ ആക്കാൻ പറ്റിയേക്കും, പക്ഷെ നമ്മൾ വളരില്ല. സോ അതുകൊണ്ട് എനിക്ക് നിർബന്ധമായിരുന്നു തലവൻ, ഞാൻ കാണുന്ന എല്ലാ സിനിമയും ഫസ്റ്റേ കാണുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ നമ്മൾ കണ്ടതും മനസ്സിലാക്കുന്ന ഓഡിയൻസ് റിയാക്ഷൻ കറക്റ്റാണോ, അത് എൻ്റെ സിനിമയിലേക്ക് ഞാൻ അവലംബിച്ചപ്പോൾ എനിക്കതാക്കാൻ പറ്റിയിട്ടുണ്ടോ, ഇതെല്ലാം അറിഞ്ഞിട്ട് അടുത്തത് കമ്മിറ്റ് ചെയ്യാം എന്നുള്ള ഇതായിരുന്നു. അതൊന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല. അത് അങ്ങനെ തന്നെ പോട്ടെ, അപ്പോൾ അതും വിജയിക്കട്ടെ. ഒരു കാര്യം നമ്മൾ പറയാതെ വിട്ടിട്ടുണ്ട്, ഒരു ആർട്ടിസ്റ്റിൻ്റെ പ്രകടനം അത് ആരുടെയാണെന്ന് എന്നെ പറയാൻ സമ്മതിച്ചിട്ടില്ല. നിങ്ങൾ സിനിമ കണ്ട് എന്നെ മനസ്സിലാക്കിയ മതി, ഒത്തിരി അറിയാവുന്ന ഒരാളാണ്, അങ്ങനെ വിചാരിച്ചാൽ മതി. പക്ഷേ ആ ആർട്ടിസ്റ്റിന്റെ പ്രകടനം അടിപൊളിയാ, ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ അതുകൂടെ പറഞ്ഞില്ലെങ്കിൽ മോശമായി പോകും. അത് അത് മോശമായി പോയാൽ എല്ലാം ചിലപ്പോ ചിലപ്പോ പാളു വരുന്നു. ഈ അഭിപ്രായം ആയിരിക്കില്ല, ഒരിക്കലും ആയിരിക്കില്ല സിനിമയ്ക്ക് വരിക. അത് നന്നായിട്ട് വന്നു, ഒരു ഭാഗ്യമായിട്ട് കരുത്. നല്ല ആർട്ടിസ്റ്റുകൾ എപ്പോഴും ആ വെയിറ്റേജ് സിനിമയ്ക്ക് നൽകും. നല്ല ആർട്ടിസ്റ്റിനെ കാസ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ഗുണം അതാണ്, ആ ഒരു വെയിറ്റ് സിനിമയ്ക്ക് നൽകും. എന്തായാലും ഇതെല്ലാം ഗുണകരമായി വന്നിട്ടുണ്ട്. അപ്പൊ അടുത്ത പടത്തിലും ഇതേപോലെ തന്നെ നന്നായി വരാൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് തന്നെ സംസാരിക്കാൻ സാധിക്കട്ടെ. അതെ, തീർച്ചയായിട്ടും നന്ദിയുണ്ട്. ഒരുപാട് സന്തോഷം, താങ്ക് യു. റിലീസിന് മുമ്പേ നമ്മളെ സപ്പോർട്ട് ചെയ്ത ആളാണ്. അതെ, റിലീസിന് മുമ്പേ ഞാനും ആസിഫും കൂടിയുള്ള നമ്മൾ ചെയ്തു. എനിക്ക് അതുകൊണ്ട് രജനീഷ് വീണ്ടും വിളിച്ചപ്പോൾ സന്തോഷമായിരുന്നു. സിനിമ ഇറങ്ങിയിട്ട് കണ്ടിട്ടാണല്ലോ വിളിക്കുന്നത്, തീർച്ചയായിട്ടും. അപ്പോൾ അതിലൊരു വലിയ സന്തോഷം. സിനിമ കാണാതെ നമ്മൾ അഭിപ്രായം പറയില്ല. താങ്ക് യു രജനീഷ്, താങ്ക് യു, താങ്ക്സ് എ ലോട്ട്.